السلام عليكم ورحمة الله وبركاته. إن الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ജഗന്നിയന്താവായ റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന അതിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ബഹുസ്വരമാണ് ഇന്ത്യ, കാരുണ്യമാണ് ഇസ്ലാം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. സമകാലിക ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന പ്രായം ചെന്നവരും യുവാക്കളും സ്ത്രീജനങ്ങളും കുട്ടികളും എല്ലാവരും ഒരുപോലെ ബോധവാന്മാരാണ്. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായി വ്യത്യസ്തങ്ങളായ സമരപരിപാടികൾ കണ്ടുകൊണ്ടാണ് കടന്നു വന്നത്. ചെറിയ മക്കൾ നടത്തുന്ന ജാഥകൾ, സ്ത്രീജനങ്ങൾ സംഘടിച്ച് നടത്തുന്ന സമരപ്പന്തലുകൾ, യുവാക്കൾ സംഘടിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾ, അങ്ങനെ ഓരോ സെക്കൻഡിലും ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളും വളരെ ശക്തമായി സമരഭൂമിയിലുണ്ട്. ഏറ്റവും ഒടുവിലായി ദുരന്ത പരമ്പരകളുടെ ചരിത്രം എന്ന രൂപത്തിൽ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ദില്ലി കലാപമടക്കം, വേദനകളുടെയും നൊമ്പരങ്ങളുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ രണ്ടു ബാധ്യതകളാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്. ഒന്ന്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള നമ്മുടെ പ്രക്ഷോഭങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്. അതോടൊപ്പം തന്നെ രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനയുമാണ്. ഇത് രണ്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംഗമിപ്പിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരും നമ്മളോട് നമ്മുടെ ജാതി ചോദിക്കണ്ട, നമ്മുടെ മതം ചോദിച്ചു വരണ്ട, വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് നിന്റെ മതം ഏത് എന്നൊരാളും ചോദിക്കേണ്ടതില്ല. ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമുകൾ അവതരിപ്പിച്ചത് വെറുതെയല്ല, നേരെ മറിച്ച് നമ്മൾ നിർവഹിക്കേണ്ട ചില ബാധ്യതകൾ. ഒരാളും വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് നിന്റെ മതമേത് എന്ന് ചോദിക്കേണ്ട ഗതികേടുണ്ടാക്കരുത്. നമ്മുടെ ജാതി ചോദിച്ചാരും വിഷമിക്കരുത്. നേരെ മറിച്ച് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്തം എന്ന നിലക്ക് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, പ്രപഞ്ചനാഥനായ റബ്ബിലേക്ക് വിളിക്കുന്നവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്
തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് എന്നത് റബ്ബിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തടക്കം മുസ്ലിമിന്റെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കണം. ലോകം വെറുക്കുന്നതും നമുക്കറിയാം ലോകരാജ്യങ്ങൾ സംഘടിക്കുന്നതും അള്ളാഹുവിന്റെ ദീനെതിരെയാണ്. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമരപ്പന്തലുകൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയായി അവസാനിച്ചു പോകരുത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളിൽ നമുക്ക് നൽകുന്ന കൃത്യമായ ദിശാബോധമുണ്ട്. അതൊന്നും അറിയാത്തവരായി പോകരുത് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏതൊരു രാത്രിയിലും വിശ്വാസിയായ മനുഷ്യൻ അവൻ വാനലോകത്തേക്ക് നോക്കി ഓതേണ്ട പാരായണം ചെയ്യേണ്ട ഒരു വചനം ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്താണ് ആ വാചകം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ്. ഒരാൾ വെറുതെ മുസ്ലിം ആകുന്നതല്ല, ഒരാൾ ഇസ്ലാമിയത്ത് സ്വീകരിക്കുന്നത് ഏതെങ്കിലും അടയാളങ്ങൾ പേറുമ്പോൾ മാത്രമല്ല, നേരെ മറിച്ച് അവന്റെ തല ഉപയോഗിക്കുന്നു, അവന്റെ ചിന്ത ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് അവൻ ഉപയോഗിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകളുടെ മാറ്റത്തിലും ലായാതിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആലോചിക്കുന്നവൻ ഒരുപാട് പാഠങ്ങളുണ്ട്, ചിന്തിക്കുന്നവൻ ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അതിനോട് ചേർത്തുകൊണ്ട് പറയുന്നത് ആരാണ് അൽ ഉലുൽ അൽബാബ്, ആരാണ് ചിന്തിക്കുന്നവൻ, ആരാണ് തല ഉപയോഗിക്കുന്നവൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. തീർച്ചയായും ബുദ്ധിയുള്ളവൻ ആരെന്ന ചോദ്യത്തിന് അല്ല നൽകുന്ന ഉത്തരം, നിന്നും ഇരുന്നും പാർശ്വങ്ങളിൽ ചാഞ്ഞുകിടന്നും അവർ അല്ലാഹുവിനെ ദിക്ര ചെയ്യുന്നവരാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു ആലോചന നടന്നാൽ പിന്നെ നിരന്തരമായ പ്രാർത്ഥന അവരിലൂടെ പുറത്തേക്ക് വരുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ പ്രാർത്ഥനകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹദാ അബാതുലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ കാണുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ കോടാനക്കോടി വ്യവസ്ഥകളൊന്നും തന്നെ നീ വെറുതെ പടച്ചതല്ല, ഇതൊന്നും നിരർത്ഥകങ്ങളല്ല. അതുകൊണ്ട് സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഏത് സമയത്തും വേണ്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഈ ദുനിയാവിൽ കണ്ട തീ, നമ്മുടെ വീടിന് പിടിക്കുന്ന തീ, ആ തീയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല, അതിനേക്കാൾ വലിയ ഒരു തീയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുന്നവരുമാണ്. ആ ബോധം അവന്റെ കൽവിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രാർത്ഥന ഒഴുകുന്നത്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽലിമീന മിൻ അൻസാര. ഇതൊക്കെ ആലോചിച്ചാല് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളൊന്നും വലിയ ദുരന്തങ്ങളല്ല, അല്ലാതായി മാറും, അല്ലാതായി മാറണം. ഒരു വിശ്വാസി അങ്ങനെയാണ്, അല്ലാഹു അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ ആലോചിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത് നാളെ പോയി നരകത്തിന്റെ വറകായി മാറേണ്ടി വരുന്ന ആ ഒരു ദിനം എനിക്കുണ്ടായാൽ എന്റെ കുടുംബത്തിനുണ്ടായാൽ അതിലും വലിയ നിന്ദതയില്ലല്ലോ റബ്ബേ എന്നാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലുൻ നാർ ഫഖദ് അഖ്സൈത. അല്ലാഹുവേ നീ ആരെയെങ്കിലും മൻ തുദ്ഖിലുൻ നാർ, നീ ആരെയെങ്കിലും നരകത്തിലിട്ടാൽ ഫഖദ് അഖ്സൈത, അവൻ നിന്ദനായി പോയല്ലോ അല്ലാഹ്. വമാ ലിൽലാലിമീന മിൻ അൻസാർ, വമാ ലിൽലാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവുമില്ലല്ലോ അല്ലാഹ്. പിന്നവൻ പറയുന്ന വാക്കെന്താണ്? പിന്നവന്റെ പ്രഖ്യാപനം എന്താണ്? അഭിമാനമാണ് അവന്, അവന്റെ ആദർശം അഭിമാനമാണ്, അവന്റെ മതം അഭിമാനമാണ്, അവൻ സ്വീകരിച്ച വിശ്വാസം അവൻ അഭിമാനമാണ്, അവന്റെ റബ്ബവൻ അഭിമാനമാണ്, അവൻ കൊണ്ടു നടക്കുന്ന ഈ പ്രത്യയ ശാസ്ത്രം അവൻ അഭിമാനമാണ്, രാജാധിരാജന്റെ അടുക്കൽ സ്വീകാര്യമായ ആദർശം. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വേച്ഛാധിപതികളും ഒത്തൊരുമിച്ച് വന്നാലും ആ സ്വേച്ഛാധിപതികളുടെ മുന്നിൽ തലകുനിക്കാതെ മുട്ടുമടക്കാതെ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം റബ്ബന.
അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്നാ, ഞങ്ങളൊരു വിളി കേട്ടു. അതൊരു വെറും വിളിയായിരുന്നില്ല, നേരെ മറിച്ച് ഞങ്ങളെ വിളിച്ചത് റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാണ് ഞങ്ങൾ കേട്ടത്. ആ വിളി കേട്ടപ്പോൾ വിളിക്കുന്ന ആളെ നോക്കി, അയാൾ ഉച്ചരിക്കുന്ന വാചകങ്ങൾ കേട്ട് ആ റസൂലിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ആ വചനാമൃതങ്ങൾ നെഞ്ചിലേറ്റി ഞങ്ങളും പറഞ്ഞു ആമന്നാ, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, നാഥാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. വഖഫിർ അന്നാ സയ്യിആത്തിനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ അരുതായ്മകൾ നീ മാച്ചു തരണേ. അല്ലാഹുവേ പുണ്യാത്മാക്കളായി ഞങ്ങളെ നീ മരിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല നാഥാ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വിശ്വാസത്തിന്റെ പേരിൽ ഈമാനിന്റെ പേരിൽ ഉറച്ചു നിന്നാൽ, തൗഹീദിലും സുന്നത്തിലും ഉറച്ചു നിന്നാൽ നീ തരുമെന്ന് പറഞ്ഞ നിന്റെ ആ സ്വർഗമെന്ന വാഗ്ദാനം അല്ലാഹുവേ അത് ഞങ്ങൾക്ക് നീ തരണം. റബ്ബനാ വആതിനാ മാ വഅതനാ അലാ റസൂലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ നിന്റെ പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നുകൊണ്ട് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലത്തിന് അർഹരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണെന്നറിയാം. ഈ പ്രാർത്ഥനകൾ വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഖുർആൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാ പറയാണ് ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ വിശ്വാസിയായതിന്റെ പേരിൽ കത്തിച്ചാമ്പലായ മനുഷ്യരോടല്ല പറയുകയാണ്, ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ തെരുവുകളിൽ കടന്ന് തല്ലുകൊള്ളുന്നവരോട് അല്ല പറയുകയാണ്. ഈ തൗഹീദിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അടിച്ചമർത്തപ്പെടുകയും ഭീഷണിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തോടല്ല പറയുകയാണ് ഫസ്തജാബലഹും റബ്ബുഹും അന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസാ, നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കി കളയില്ല കേട്ടോ. നിങ്ങളുടെ അധ്വാനമുണ്ടല്ലോ, ആ അധ്വാനം അല്ലാഹു പാഴാക്കുകയില്ല കേട്ടോ. ആണ് ചെയ്താലും പാഴാക്കില്ല, പെണ്ണ് ചെയ്താലും പാഴാക്കില്ല. ബഅദുക്കും മിൻ ബഅദ്, കാരണം നിങ്ങൾ ഒരേ വർഗമാണല്ലോ, ഒരേ വിഭാഗമാണല്ലോ, ഒരേ വിശ്വാസമുള്ളവരാണല്ലോ. എന്തേ അങ്ങനെ പറയാൻ കാരണം, എന്തേ അങ്ങനെ പറയാൻ കാരണം? മഹാനാ മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഹിജ്റ വന്നവരാണല്ലോ, ഞങ്ങളും നിങ്ങളോടൊപ്പം വിശ്വാസം സ്വീകരിച്ചവരാണല്ലോ, ഞങ്ങളും മടിയും ചവിട്ടുമേറ്റവരാണല്ലോ. എന്നിട്ട് പ്രതിഫലം പറയുമ്പോ എന്തേ പെണ്ണുങ്ങൾ പറയാത്തത്, മുഹാജിറത്തുകളെ കുറിച്ച് പറയാത്തത്, മുഹാജിറുകളെ കുറിച്ച് പറയുന്നത്? അപ്പോഴാണല്ല പറയുന്നത്, പ്രത്യേകം പെണ്ണുങ്ങൾ എടുത്തു പറയേണ്ടതില്ല കേട്ടോ, പ്രത്യേകം പെണ്ണുങ്ങൾ എടുത്തു പറയേണ്ടതില്ല കേട്ടോ. നിങ്ങളെല്ലാം ഒരേ വിശ്വാസമുള്ള, ഒരേ ദീനുള്ള, ഒരേ ആദർശമുള്ള, ഒരേ ഒരേ വിശ്വാസ തറവാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു, ഫല്ലദീന ഹാജറൂ, ദീനിന്റെ പേരിൽ ഹിജറ പോകേണ്ടി വന്നവര്, ദീനിന്റെ പേരിൽ നാടുവിടേണ്ടി വന്നവര്, അതുവരെ കഴിഞ്ഞ ആ പ്രദേശങ്ങളിൽ നിന്ന് ചാപ്രാ വണ്ടികളിൽ കയറി നാടുവിടേണ്ടി വന്നവര്, ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടുവെങ്കിൽ ഒരിക്കലും ഇത് പുതിയ കാഴ്ചയല്ല, നേരെ മറിച്ച് ഇന്നലകളിൽ ഒരുപാട് തവണ കണ്ടതാണ്. അതുകൊണ്ടല്ല പറയുന്നു ഫല്ലദീന ഹാജറു, ഹിജ്റ പോയ ആളുകൾ, വീടിന്റെ കത്തളങ്ങളിൽ നിന്ന് തള്ളിപ്പുറത്തേക്കിട്ട ആളുകള്, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകള്, അല്ലാഹുവിന്റെ കലാം അത് നിത്യനൂതനത്വമുള്ളതാണ്, കാലാവതിർത്തിതമാണ്, ലോകത്ത് ഏത് കാലഘട്ടത്തിൽ മോദിക്കൊടുക്കാൻ കഴിയുന്നതാണ്. അതെ അല്ല പറയുന്നു, അവരുടെ വീടുകളിൽ നിന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടോ അല്ലാതെയോ ചവിട്ടി പുറത്തേക്ക് ഇട്ട ആളുകളുണ്ടല്ലോ, വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, എന്റെ മാർഗത്തിൽ അടിയേറ്റവരുണ്ടല്ലോ,
മാനസിക രോഗി എന്ന പരിഗണന പോലും നൽകാതെ വീടിന്റെ അകത്തളങ്ങളിൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന് അക്രമികളെ നേരിട്ട ആളുകളുണ്ടായിരുന്നു. മുഖത്തേക്ക് അവർ വെട്ടേറ്റു വാങ്ങുകയാണ്, മുതുകത്തവർ വെട്ടേറ്റു വാങ്ങുകയാണ്, നെഞ്ചകത്തേക്ക് അവർ വെടിയുണ്ട ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. എന്റെ മാർഗത്തിൽ അതെ പീഡനങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആളുകള് മാത്രമല്ല സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പുറത്തേക്കിറങ്ങി അക്രമികളെ നേരിട്ടപ്പോ ചിലപ്പോ ചില ആളുകൾ മരിച്ചിട്ടുണ്ടാകും. ആ അക്രമികളെ നേരിടാൻ അവകാശമുണ്ട്. എന്റെ വീട്ടിൽ എന്റെ പറമ്പിൽ ഒരുത്തൻ കയറി വന്ന് എന്റെ മക്കളെ അക്രമിച്ചാൽ, എന്നെ അക്രമിച്ചാൽ അവനെ പ്രതിരോധിക്കാൻ പോലീസിനെ കാത്തു നിൽക്കേണ്ടതില്ല, പട്ടാളത്തെ കാത്തു നിൽക്കേണ്ടതില്ല, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല. സുരക്ഷ എന്നുള്ളത് മതം ഒരു മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ സ്വയരക്ഷ? നിന്റെ വീട്ടിൽ കയറി വന്ന് അന്യായമായി ഒരുത്തൻ നിന്റെ മക്കളെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട്. അത് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ നിയമം നിനക്ക് നൽകുന്നുണ്ട്. അള്ളാന്റെ മതവും നിനക്ക് നൽകുന്നുണ്ട്, പടച്ചവന്റെ മതവും നിനക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ മക്കളെ അങ്ങനെയാണ് നീ വളർത്തേണ്ടത്. സ്വരക്ഷ വേണം. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു കുട്ടി, ആ കുട്ടി ഇതാ പുഴയിൽ വീണ് മരിച്ചു. എങ്ങനെയാണ്? കൊന്നതാണോ മരിച്ചതാണോ അല്ലാഹു അലം നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ പ്രവാചകൻ പറയാ, നിന്റെ മക്കൾക്ക് നീന്തൽ പിടിപ്പിച്ചു കൊടുക്കണം നീ. അതിന്റെ ബാധ്യതയാണ്, ബാപ്പയുടെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? സുരക്ഷ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആവശ്യമായത് മക്കൾക്ക് വേണം. ഇതുപോലെ ഏതെങ്കിലും ഒരു വർഗീയ ഫാഷിസ്റ്റുകാരൻ വീട്ടിലേക്ക് ഓടി കയറിയാൽ കൊന്നോളൂ എന്ന് പറയല്ല, നേരെ മറിച്ച് വക്കാത്തലു വക്കുത്തിലു. സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അവനെ നേരിടാനാണ് അല്ല പഠിപ്പിച്ചത്. സ്വന്തം മക്കളുടെ രക്ഷയ്ക്കു വേണ്ടി നേരിടാനാണ് അല്ല പഠിപ്പിച്ചത്. പ്രതിരോധമാണ് ഇന്ത്യ രാജ്യം നമുക്കറിയാം നിയമാനുസൃതമായി കൃത്യമായി പ്രതിരോധം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരാളെയും ആക്രമിക്കാനല്ല, നാട് കുട്ടിച്ചോറാക്കാനല്ല, കലാപമുണ്ടാക്കാനല്ല, നേരെ മറിച്ച് വീടകങ്ങളിലേക്ക് കടന്നു കയറി സ്വന്തം ജീവനും സ്വന്തം മക്കൾക്കും അപകടം വരുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സമ്പത്തിന് കാവലിരുന്ന് നീ അതിന്റെ പേരിൽ വധിക്കപ്പെട്ടാൽ ഷഹീദാണ് നീ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കൊരു ബേജാറും വേണ്ട. ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് മാനവികമായ ആദർശമാണ്, മാനവികമായ നിലപാടാണ്. അങ്ങനെ ചിലപ്പോൾ പ്രതിരോധിക്കാൻ ചെല്ലുമ്പോ വധിക്കപ്പെടും. വഖാതലു വഖുതിലു, വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്താൽ ലഉകഫ്റൻ അൻഹും സയ്യാത്തിഹിം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുമെന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്ക് റബ്ബു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നാടുവിടേണ്ടി വന്നാൽ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം വീടുകളിൽ നിന്ന് ആരെങ്കിലും ചവിട്ടി പുറത്താക്കിയാൽ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും എന്റെ പിരടി വെട്ടി മാറ്റിയാൽ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാൽ, സുഹൃത്തുക്കളെ അതിന് പകരമായി റബ്ബ് വാഗ്ദാനം ചെയ്യുന്നത് ലഉകഫ്റൻ അൻഹും സയ്യാത്തിഹിം, മനുഷ്യരെന്ന നിലക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ പേരിൽ മാച്ചു തരുമെന്ന് മാത്രമല്ല, വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗം, നിങ്ങൾക്കുള്ളതാണ് സ്വർഗം, നിങ്ങൾക്കുള്ളതാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. സവാബം മിൻ ഇൻദില്ലാ, അല്ലാഹുവിന്റെ പ്രതിഫലമാണത്. വല്ലാഹു ഇൻദഹു ഹുസ്നു സവാബ്, ഏതെങ്കിലും അധികാര സിരാകേന്ദ്രങ്ങളിൽ കയറിയിരിക്കുന്നവന്റെ ചെരുപ്പ് നക്കി കിട്ടുന്ന ഓശാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടവനല്ല നീ, നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം അത് കാത്തിരിക്കേണ്ടവനാണ് നീ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ ഉറക്കെ പറഞ്ഞും വിശ്വാസം ഉറക്കെ പറഞ്ഞും മരിക്കുന്നത് വരെ അന്തസ്സായി ജീവിക്കുക, മരിക്കുന്നത് വരെ അന്തസ്സായി ജീവിക്കുക. ഒരിക്കലും നമ്മുടെ തലകുനിഞ്ഞു പോകരുത്, നടുവ് വളഞ്ഞു പോകരുത്, അന്തസ്സായി അഭിമാനത്തോടെ ജീവിക്കുക. മഹാനായ നമുക്കറിയാം അലിമിയാൻ ലോകത്തോടെ അദ്ദേഹം ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ മുസൽമാനെ പറഞ്ഞു പഠിപ്പിച്ചൊരു വാചകമുണ്ട്, അന്തസ്സായി അത് പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയായി നിലനിൽക്കുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യ രാജ്യത്ത് എന്തവകാശമാണോ ഉള്ളത്,
അതേ അവകാശമാണ് പുത്തനത്താണിയിൽ ഈ ജംഗ്ഷനിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്കുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്തവകാശമുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്, തത്തുല്യമായ അവകാശമുള്ളവനാണ് ഞാൻ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇന്ത്യ രാജ്യത്ത് എന്തവകാശമുണ്ടോ ആ തത്തുല്യമായ അവകാശമുള്ളവരാണ് ഇരിക്കുന്ന ഓരോരുത്തരും. ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ആണും പെണ്ണും, ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്, രാഷ്ട്രപതിയാകാൻ യോഗ്യതയുള്ളവരാണ്, വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്, ഇന്ത്യ ഭരിക്കാൻ യോഗ്യതയുള്ളവരാണ്. നമ്മൾ ആരും ആരുടെയും അടിമകളല്ല. ഇത് ബോധമുള്ള, ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു സമൂഹമായി ഇജ്ജത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയണം. അതുകൊണ്ട് കൃത്യമായ നിലപാട്, കൃത്യമായ ആദർശം, കൃത്യമായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കേണ്ട, അന്തസ്സായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയോ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ അതൊന്നും വലുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും വലിയൊരു കാര്യമായിട്ടാരും മനസ്സിലാക്കണ്ട, ഇതൊന്നും വലിയ പ്രശ്നമായിട്ടാരും മനസ്സിലാക്കണ്ട. നേരെ മറിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലൂടെയാണ് അവൻ സ്വർഗം നേടുന്നത്. അവന്റെ അധ്വാനങ്ങൾ, അവന്റെ പ്രയാസങ്ങള്, അവന്റെ ബുദ്ധിമുട്ടുകള് അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിഫലത്തിലുള്ള, ആ പ്രതിഫലത്തിനർഹമാക്കുന്ന കാര്യമാണ്. എനിക്ക് കൂടുതൽ കൂലി കിട്ടുന്ന സന്ദർഭമായത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ നാടിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ഈ രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കുന്ന ആളുകൾക്കെതിരെ പോരാടുമ്പോൾ എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണത്. അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ നെഞ്ചകം കൊണ്ടേറ്റെടുക്കാൻ സുഹൃത്തുക്കളെ തയ്യാറാകണം. നമ്മുടെ മുൻഗാമികൾ അതായിരുന്നു, അങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെയാണ് അവരെ ലോകത്ത് കഴിഞ്ഞു പോയത്. മഹാനായ ഹുബൈബ്, നമുക്കറിയാം ഹുബൈബിന്റെ ചരിത്രം. അതുപോലെ തന്നെ അതിനു പുറമെ നമുക്കറിയാം ലോകത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ചുകൊണ്ട് കടന്നു വന്ന ഹബ്ബാബ് ഇബ്നു അറത്തിന്റെ ചരിത്രം. ആ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു പീഠമുണ്ടാക്കിയ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പീഠമുണ്ടാക്കി, പ്രത്യേകമായ ഒരു പീഠം, മദീനത്ത് ആ പീഠമുണ്ടാക്കി. പീഠമുണ്ടാക്കിയതിനു ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഈ പീഠത്തിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതാരാന്നറിയോ? ബിലാലാണ്. പക്ഷെ ബിലാൽ ഇവിടെ ഇല്ല, ഷാമിലാണ്. അതുകൊണ്ട് ബിലാൽ കഴിഞ്ഞാൽ ഈ പീഠത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാള് അത് ഹബ്ബാബ് ഇബ്നു അറത്താണ്. അതുകൊണ്ട് ഹബ്ബാബ് തആൽ ഫള്ളൽ, വരൂ, കടന്നു വരൂ, ഈ പീഠത്തിൽ ഇരിക്കൂ. ആ പീഠത്തിൽ ഇരുത്തി. ഇരുത്തിയതിനു ശേഷം സുമ്മ സഅലഹു അൻ അശദ്ദി മാ ലഖിയ മിൻ അദൽ മുശ്രിക്കീന, താങ്കൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചപ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ, വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ലജ്ജ വന്നു, നാണം വന്നു. തന്റെ ഇന്നലകളെ കുറിച്ച് പറയുമ്പോ, തന്റെ പഴയ കഥകൾ പറയുമ്പോ തന്നെ പൊക്കിയാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ട് അദ്ദേഹം മറുപടി പറയാൻ ലജ്ജിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുകയാണ്, അങ്ങ് പറഞ്ഞുകൊടു, വരുന്ന തലമുറക്ക് പഠിക്കാൻ, വരുന്ന തലമുറക്ക് പാഠമാകാൻ അങ്ങ് പറഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു, തന്റെ കുപ്പായം അങ്ങ് പൊക്കി കാണിക്കുന്നു, എന്നിട്ട് തന്റെ മുതുക സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുതുക കണ്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിറച്ചു പോവുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, കൈഫ സ്വാറദാലിക്, എങ്ങനെയാണ് ഇങ്ങനെയായി പോയത്, അങ്ങയുടെ മുതുകം ദേ ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്തെന്നറിയോ? അതെ, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകള് അവര് പെട്രോൾ ബോംബെറിഞ്ഞു പോവുകയായിരുന്നില്ല, നേരെ മറിച്ച് വിറകുകൾ നിരത്തി വെച്ച് അത് തീയിട്ട് അതങ്ങ് കനലായി മാറിയപ്പോ എന്നെ പിടിച്ചുകൊണ്ട് വന്നു, എന്റെ കുപ്പായം അങ്ങൂരി മാറ്റി, എന്നിട്ടോ അവരെന്നെ ആ തീക്കനലിൽ മലർത്തിക്കിടത്തുകയാണ്, ആ തീക്കനലിൽ എന്നെ പിടിച്ചു കിടത്തുകയാണ്. എത്രത്തോളം എന്റെ മുതുകത്ത് നിന്ന് എന്റെ മാംസം വെന്ത് അത് കട്ടകളായി അടർന്നു വീട്ടി
വീഴാൻ തുടങ്ങി. വലം യുത്ഫി ഉന്നാർ ഇല്ലൽ മാഉല്ലദി നസ്സ മിൻ ജസദി, എന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒഴുകിയ ആ ചലമാണ്, ആ നീരാണ് ആ കനലുകൾ കെടുത്തിക്കളഞ്ഞത് എന്ന് മഹാനായ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ചരിത്രം പറഞ്ഞു കേട്ടു പോകാനുള്ളതല്ല, ഈ ചരിത്രം പറഞ്ഞു കേട്ടു പോകാനുള്ളതല്ല. പ്രതിസന്ധികൾ ഉണ്ടാകും, അത് ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അതുണ്ടാകണം. ഉണ്ടായില്ലെങ്കിലാണ് ഭയപ്പെടേണ്ടത് എന്നാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ലെങ്കിലാ ഭയം, അതില്ലാതായാലാ ഭയം. അതുകൊണ്ടാണ് ഇതേ മഹാനായ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോ ഒരു സംഘം സ്വഹാബികൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ്. അത് ഇസ്ലാമിന്റെ പ്രതാപകാലമാണ്, മുസ്ലിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളുള്ള അധികാരമുള്ള കാലമാണ്, ജിസിയ കിട്ടുന്ന കാലമാണ്, സമ്പത്ത് കുമിഞ്ഞുകൂടിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാനായി മരണാസന്നനായി കിടക്കുമ്പോ ഒരു സംഘം സ്വഹാബികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ അവിടെ കിടന്ന് അദ്ദേഹം പറയുകയാണ്, ഇന്ന ഫീ ഹാദൽ മക്കാൻ തമാനീൻ അൽഫ ദിർഹം, ഈ നേരത്ത് ഞാൻ മരിക്കാൻ നേരത്ത് എനിക്ക് ഏതാണ് എന്റെ കയ്യിൽ 80,000 ദിർഹം ബാക്കിയുണ്ട്. എന്റെ സമ്പാദ്യത്തിൽ, എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 80,000 ദീനാറുകൾ ദിർഹമുകൾ ബാക്കിയുണ്ട്. വല്ലാഹി മാ ശദത്തു അലൈഹാ റിബാതൻ ഖതു വലാ മനഅതു മിൻഹാ സായിലൻ ഖതു, ഈ 80,000 ദിർഹം ഹബ്ബാബ് പിശുക്കി ഉണ്ടാക്കിയതല്ല, ഈ സമ്പത്ത് പിടിച്ചു വെച്ചതല്ല, നേരെ മറിച്ച് ഞാൻ എന്റെ അടുക്കൽ വന്ന ആളുകൾക്ക് മുഴുവനും, എന്റെ അടുക്കൽ സമ്പത്ത് ചോദിച്ചു വന്ന ആളുകൾക്ക് മുഴുവനും ഞാൻ എന്റെ സമ്പത്ത് കൊടുത്തു, സദഖ കൊടുത്തു, സകാത്ത് കൊടുത്തു, അതുപോലെ തന്നെ മറ്റുള്ളവർ സഹായിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും 80,000 ദിർഹം എന്റെ പക്കൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. തുമ്മ ബക്കാ, മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് കരയുകയാണ്. ആ സന്ദർശകരായ ആളുകൾ ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാ അങ്ങ് കരയുന്നത്, ഈ സമ്പത്ത് ബാക്കിയുള്ളത് സന്തോഷമാണല്ലോ, കാരണം ദരിദ്രനായിട്ടല്ലല്ലോ അങ്ങ് മരിക്കുന്നത്, ഈ സമ്പത്ത് അങ്ങോടൊപ്പം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തിനാ പിന്നെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അബിക്കി, തീർച്ചയായും ഞാൻ കരയാനുള്ള കാരണം, എനിക്ക് എന്റെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, അവരെനിക്ക് മുമ്പേ മരിച്ചുപോയി, അവരെ സംബന്ധിച്ചിടത്തോളം 80,000 ദിർഹം പോയിട്ട് ഒരു ദീനാറ് പോയിട്ട് കഫം പുടവ പോലും ഉണ്ടായില്ല അവർക്ക്. ഒന്ന് അവസാനമായി പൊതിഞ്ഞു കിടക്കാൻ തലയിലേക്ക് വലിച്ചിടുമ്പോ കാല് പുറത്താകുന്ന, കാലിലേക്ക് വലിച്ചിടുമ്പോ തല പുറത്താകുന്ന ഒരു കണ്ടം തുണി മാത്രമാണ് മരിക്കുന്ന നേരത്തവരിൽ പലർക്കും ഉണ്ടായിരുന്നത്. ഒരു നയാ പൈസ പോലും ഇല്ലാതെ അവരിവിടെ ജീവിച്ച് മരിച്ചു പോയവരാണ്. എന്നാൽ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ എന്റെ കൂട്ടുകാരുള്ളപ്പോ ഞാൻ ഇവിടെ ബാക്കിയ എന്ന് മാത്രമല്ല, ഞാൻ മരിക്കുന്ന നേരത്ത് എന്റെ ഭണ്ഡാരത്തിലേക്ക് ഞാൻ നോക്കുമ്പോ 80,000 ദീനാർ എനിക്ക് ബാക്കിയുണ്ടല്ലോ. ഇത് അള്ളാഹു ഞാൻ അന്ന് അനുഭവിച്ച ദുരിതങ്ങൾക്ക്, മക്കയിൽ അനുഭവിച്ച പീഡനങ്ങൾക്കും പീഡകൾക്കും പ്രതിഫലമായി റബ്ബു ദുനിയാവിൽ എനിക്ക് തന്നതാണോ എന്ന ഒരു ഭയം എന്റെ കൽബിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ ജീവിച്ചവരാ നമ്മുടെ മുൻഗാമികള്. അതുകൊണ്ട് തന്നെ കലാപം ഉണ്ടാക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെയുണ്ട്, നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് തന്നെ നശിപ്പിക്കാനുള്ളവരല്ല നമ്മൾ, നിർമ്മിക്കാനുള്ളവരാ നമ്മൾ, നിർമ്മിക്കേണ്ടവരാ നമ്മൾ. ആ ഡൽഹിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്കത് മനസ്സിലാകും. ആ ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ നടന്നാൽ കൃത്യമായി നമുക്കത് മനസ്സിലാകും. അതേ അടിമ വംശം മുതൽ മുഗൾ ഭരണകൂടത്തിന്റെ അവസാന ഘട്ടം വരെയുള്ള ആളുകൾ നിർമ്മിച്ചെടുത്തതാണ് ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രമായ ഡൽഹിയെങ്കിൽ അത് കത്തിച്ചു ചാമ്പലാക്കാൻ മാത്രമേ സംഘികൾക്ക് കഴിയൂ, അത് നശിപ്പിക്കാനേ വർഗീയവാദികൾക്ക് കഴിയൂ, അവിടെ ചുട്ടു ചാമ്പലാക്കാൻ മാത്രമേ ഈ വർഗീയവാദികൾക്ക് കഴിയൂ. അതുകൊണ്ട് തന്നെ അവരെവിടെയെല്ലാം കത്തിക്കുന്നുവോ അവിടെയെല്ലാം മുസ്ലിങ്ങൾ പുനർനിർമ്മാണം നടത്തിയിരിക്കും. അത് നമ്മുടെ പ്രഖ്യാപനമാണ്, അന്തസ്സായുള്ള പ്രഖ്യാപനമാണ്.
കേരളം നമുക്കറിയാം രണ്ടു തവണയാണ് ആർത്തിരമ്പി വന്ന ആ പ്രളയത്തിന് മുന്നിൽ, അതിനു മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ജനതയായത്, ആർത്തിരമ്പി വന്ന ആ ജലപ്രളയത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ജനതയാണിത്. കവളപ്പാറയിൽ ആ വന്മല പൊട്ടി താഴെ കൊഴുകുമ്പോ അതിന്റെ പരിസരം പതാറടക്കമുള്ള പ്രദേശങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ആളുകൾ വിചാരിച്ചുവെങ്കിൽ മാസങ്ങൾ കൊണ്ടതിനെ പുനർസൃഷ്ടിച്ച ഒരു ജനതയാണ് ഇവിടെയുള്ളത്. അന്ന് നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അതേ കേന്ദ്രഭരണം ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിലെ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന കൂലിപ്പണിക്കാരായ ആളുകളടങ്ങുന്നവർ പോലും ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ പോക്കറ്റുകളിൽ നിന്ന് മക്കൾക്ക് വൈകുന്നേരം അരിവാങ്ങാൻ മാറ്റിവെച്ച പണമെടുത്തുകൊണ്ട് കേരളത്തെ പുനർനിർമ്മിച്ചുവെങ്കിൽ, അതേ എറണാകുളം നഗരത്തെ പുനർനിർമ്മിച്ചുവെങ്കിൽ, ആലുവയെ പുനർനിർമ്മിച്ചുവെങ്കിൽ, നിലമ്പൂരിനെ പുനർനിർമ്മിച്ചുവെങ്കിൽ, ഡൽഹിയെ നമ്മൾ പുനർനിർമ്മിക്കും. എവിടെയെല്ലാം കലാപം ഉണ്ടാക്കുമോ, എവിടെയെല്ലാം ഇവർ കത്തിക്കുമോ, അവിടെ മുഴുവനും പുനർനിർമ്മാണം നടക്കും. ഇൻഷാ അല്ലാ ഇന്ത്യൻ ജനത അതിന്റെ മുന്നിൽ ഉണ്ടാകും. അവിടെ മുസ്ലിമായി തന്നെ മുസ്ലിമിന്റെ അടയാളം സ്വീകരിച്ചു കൊണ്ട് തന്നെ ഇന്നനി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാനൊരു മുസ്ലിമാണ് എന്ന് ഇങ്ങോട്ട് ചോദിക്കാതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും മുന്നിലുണ്ടാകും. ആ നെയ്യത്തോടുകൂടി വളരെ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയണം. ഇത് അള്ളാഹു തന്ന അവസരമാണ് നമ്മുടെ നാടിന് വേണ്ടി നിണമൊഴുക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി നടക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി സംവദിക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ, നമ്മുടെ മണ്ണ് ആ രാജ്യത്തോടുള്ള കൂറുറക്ക കാണിക്കുവാൻ അള്ളാഹു തന്ന അവസരമാക്കി. ഈ അവസരങ്ങളെ മാറ്റി കഠിനാധ്വാനം ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കുന്ന മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഒരായത്ത് കൂടി ഓർത്തുവെച്ചോ, എന്താണെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പൻ പ്രതിഫലമൊക്കെ വാഗ്ദാനം ചെയ്തെന്ന്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ വ ഉൻസാ ഔ ഉൻസാ ബഅദുക്കും മിൻ ബഅദ് എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഹിജ്റ പോകേണ്ടി വന്ന, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അതുപോലെ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്ന, സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് വമ്പൻ പ്രതിഫലമുണ്ടെന്ന് റബ്ബ് പറഞ്ഞല്ലോ. അതിനോട് ചേർത്ത് പറയുന്നൊരു വാചകം കൂടിയുണ്ട്, അതും കൂടി കൽബിലങ്ങ് കൊത്തിവെച്ചേക്ക്. ലായൗറന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ തുംമ മവാഹും ജഹന്നമ വബീസൽ ബിഹാദ്. ഇത് അല്ലാഹുവിന്റെ കലിമത്താണ്, റബ്ബിന്റെ വചനമാണ്. ഏതെങ്കിലും ഒരു ഭരണകർത്താവിന്റെ മുദ്രാവാക്യമല്ല, അയാളുടെ വാഗ്ദാനമല്ല, രാജാതിരാജനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. ലായഹുറന്നക ഒരിക്കലും നീ വഞ്ചിതനാകണ്ട. തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ് നാട്ടിൽ കുഫ്ഫാറുകളായ ആളുകൾ, നന്ദികെട്ട ആളുകൾ ഇളകി മറിയുന്നത് കാണുമ്പോ അത് കണ്ട് നീ വഞ്ചിതനാകണ്ട. മതാഉൻ ഖലീൽ ഇത് കുറച്ചേയുള്ളൂ അവർക്ക്, ഇത് തുച്ഛമായി അവർക്ക് കൊടുക്കുന്നതാണ്, ഇത് തുച്ഛമായ കാലയളവിലേക്കുള്ളതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ആരെങ്കിലും ഇളകുമ്പോ കൂടെ ഇളകേണ്ടവരല്ല നമ്മൾ. ഇസ്സത്തോടെ അഭിമാനത്തോടെ ദഅവത്തുമായി വിശുദ്ധ ദീനുമായി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായം, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, റബ്ബിന്റെ സഹായം വളരെ സമീപത്തുണ്ട്, വളരെ അടുത്തുണ്ട്. അത് പ്രതീക്ഷിക്കുക, അത് മാത്രം പ്രതീക്ഷിക്കുക. അവിടെ മാത്രമാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അത് ബഈദല്ല, അകലെയല്ല, ഖരീബ്, അത് സമീപത്തുണ്ട് എന്ന് ഖുർആനാണ് പ്രഖ്യാപിച്ചത്. അതിനർഹരാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിലും ഇവിടെ ഒത്തൊരുമിച്ച ആളുകൾ, പ്രായം ചെന്നവർ, ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചും ഇവിടെ എത്തിയ ആളുകൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.